ഞാൻ ആദ്യം തന്നെ ഉന്നക്കായൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കണില്ല, ഞാൻ അവസാനം ചെയ്യണുള്ളൂ. അവസാനം ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രെഡ് കോട്ടിങ് ചെയ്തതിന് ശേഷം. ഇപ്പം ഞാൻ എല്ലാം റോളാക്കി തയ്യാറാക്കി എടുക്കണുള്ളൂ. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് റോളാക്കി തയ്യാറാക്കി എടുക്കാം. ഇനി സ്പൈസി ഉന്നക്കായി നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ആദ്യം മൈദപ്പൊടിയിൽ മിക്സ് ചെയ്യാം, എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കുടഞ്ഞതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ മുക്കിയെടുക്കുക, പെട്ടെന്ന് മുക്കിയെടുക്കുക. പിന്നെ നേരെ ബ്രെഡ് പൊടിയിൽ മിക്സ് ചെയ്യാം, എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉന്നക്കായൻ്റെ ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് കൈൻ്റെ ഉള്ളിലിട്ടിട്ട് രണ്ട് ഭാഗത്തും കൂർപ്പ് വരുന്ന രൂപത്തിൽ ഉന്നക്കായൻ്റെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. ഇതേ രൂപത്തിൽ റെഡിയാക്കി എടുക്കുക, അതേപോലെ ഇതേപോലെ ബാക്കിയുള്ള കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കാം. സാവധാനം ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടും. അപ്പോൾ പൊട്ടാതെ ഓരോന്ന് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്, ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. സിമ്മിലിട്ടാണ് വേവിക്കേണ്ടത്, എന്നിട്ട് ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കുക. ഈ റമദാന് സ്പൈസി ഉന്നക്കായി തയ്യാറാക്കാൻ ആരും മറക്കരുത്. കൂട്ടത്തിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.